അതിന് പരിഹാരം എന്താണ്? അതിനുള്ള പരിഹാരം മക്കളെ പഠിപ്പിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം, നന്നായി പഠിപ്പിക്കണം. ആണായാലും പെണ്ണായാലും ആണിനെക്കാളും കൂടുതൽ പഠിപ്പിക്കേണ്ടത് പെണ്ണിനെയാണ്. ആണിനെക്കാളും കൂടുതൽ പഠിപ്പിക്കേണ്ടത് പെണ്ണിനെയാണ്. കാരണം പെണ്ണാണ് മക്കൾക്ക് ജന്മം നൽകുന്നത്. ആ മക്കളെ പോറ്റി വളർത്തുന്നത് പെണ്ണാണ്. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് പെണ്ണാണ്. ജോലിക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ജോലിക്ക് പോകുന്നവർ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ജോലിക്ക് പോകുന്നവരെക്കാളും കൂടുതൽ പഠിക്കേണ്ടത് സ്വന്തം വീട്ടിലുള്ളവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോലിക്ക് പോകുന്നവരെക്കാളും കൂടുതൽ പഠിക്കേണ്ടത് സ്വന്തം വീട്ടിൽ ഹൗസ് വൈഫായി ജീവിക്കുന്നവരാണ്. കാരണം അവരിൽ നിന്നാണ് ഇനി വരാനിരിക്കുന്ന തലമുറ വളരേണ്ടത്. വിവരമില്ലാത്ത ഉമ്മമാരുടെ മക്കളും നല്ല വിദ്യാസമ്പന്നരായ ഉമ്മമാരുടെ മക്കളും രണ്ടും രണ്ട് സ്റ്റൈലിലുള്ള ജീവിതമാണെന്ന് നിങ്ങളൊരു പഠനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്കൂളിൽ പോകാത്തവർ, SSLC കംപ്ലീറ്റ് ചെയ്യാത്തവർ, +2 കംപ്ലീറ്റ് ചെയ്യാത്തവർ, ഡിഗ്രിയുടെ കോളേജിന്റെ പടിവാതിൽക്കൽ പോലും എത്താത്തവർ, ഇങ്ങനെയുള്ള ഉമ്മമാർ, പൊതുവിവരമില്ലാത്തവർ, ജനറൽ നോളജ് ഇല്ല, നാട്ടിൽ നടക്കുന്ന റീസന്റായ കാലികമായ വിവരമില്ല, ഇത്തരം സഹോദരിമാർ വായനയില്ല. ആകെ മൊബൈൽ എടുത്താൽ യൂട്യൂബിൽ പോയി സീരിയൽ കാണാ, വീഡിയോകൾ കാണാ, നൃത്തങ്ങൾ കാണാ, കോമഡികൾ കാണാ, ഇതല്ലാതെ പഠനാർഹമായ ഒരു വീഡിയോകൾ അവർ കാണാറില്ല. അതേപോലെ തന്നെ പഠനാർഹമായ ചാനലുകൾ അവർ കാണാറില്ല, പത്രങ്ങൾ അവർ വായിക്കാറില്ല. ഇങ്ങനെ വെറും ദുനിയാവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടുത്തെ കാലികമായ വിഷയങ്ങളിൽ താല്പര്യം പോലും ഇല്ലാത്ത ഉമ്മമാർ, അവരുടെ മക്കളാണ് ബസ് സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. രാത്രിയായാൽ ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുന്നവരാവുന്നത്, രാത്രിയായാലും കിടന്നുറങ്ങാതെ ഫുട്ബോൾ കളിച്ചു നടക്കുന്നത് ഇതുപോലെയുള്ള ഉമ്മമാരുടെ മക്കളായിരിക്കും. പക്ഷേ അതാ ബക്കറ്റ് വരും, ബക്കറ്റിന്റെ കൂടെ ഒരു കവറും തരും. നമ്മുടെ മദ്രസ നിർമ്മാണം പകുതിയിലാണ്. എല്ലാവരും ഇന്നത്തെ ഈ സദസ്സിൽ തന്നെ ഞാൻ പറയാണ്, ഇന്നിപ്പോ നിങ്ങൾ എത്ര കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. ബക്കറ്റ് വരുമ്പോ ഈ 10-20 ഇടുന്ന പരിപാടി നിങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിവെക്കണം. ബക്കറ്റ് വരുമ്പോ 10-20 ഇടുന്ന പരിപാടി നിങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിവെക്കണം. ഇന്ന് നിങ്ങൾ എത്ര കൊണ്ടുവന്നു അറിയില്ല. കൊണ്ടുവന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ബക്കറ്റിലിട, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും നാളെ മുതൽ ചെറിയ ചെറിയ സംഖ്യകൾ നിങ്ങൾ പോക്കറ്റിലിട്ടിട്ട് വരാനേ പാടില്ല. കാരണം പറയാം, 10 രൂപ ഇട്ടാലും 20 രൂപ ഇട്ടാലൊക്കെ അള്ളാഹു പ്രതിഫലം തരും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 1 രൂപ ഇട്ടാലും അള്ളാഹു കൂലി തരും. 1 രൂപ ഇട്ടാൽ അള്ളാഹു അതിന്റെ പ്രതിഫലം തരും. എന്നാൽ അതൊന്നും ഇവിടെ വിഷയം, ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരാം. ഒരാൾ ഈ സദസ്സിൽ പല ഉദ്ദേശങ്ങളുള്ള ആളുകൾ ഉണ്ടാവും, രോഗികൾ ഉണ്ടാവും. നിങ്ങളുടെ രോഗത്തിന് ശിഫ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. അതേപോലെ തന്നെ ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ടാകും, മക്കൾ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. കടങ്ങളുള്ളവരുണ്ടാകും, കടം വീടണമെങ്കിൽ ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. അപ്പൊ ഈ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത്, എവിടെയായാലും ഏത് സ്ഥലത്തായാലും വാദിന്റെ സദസ്സുകളിൽ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ബക്കറ്റിന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം, ബക്കറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സ്വതക്കയാണത്. നിങ്ങൾ ഈ ബക്കറ്റിലിടുന്ന പൈസ ഉണ്ടല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് 100-ൽ 100% ഉറപ്പാണ്. ഒരു ഡൗട്ടും അതിലില്ല. നിങ്ങള് ഹലാലായ സമ്പാദ്യമാണ് അതിലിട്ടതെങ്കിൽ 100-ൽ 100% അള്ളാഹു അത് സ്വീകരിക്കും. അപ്പൊ ഈ സ്വീകരിക്കുന്ന സംഖ്യ 10 രൂപയായാലോ കൂലി കിട്ടും, പക്ഷെ അതുകൊണ്ട് നേട്ടമുണ്ടാവൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ അള്ളാഹുവെ ഞാൻ കടം കൊണ്ട് പ്രയാസപ്പെടാൻ, അള്ളാഹുവെ എന്റെ വീടിന്റെ പണി പകുതിയിലാണ്, അള്ളാഹുവെ എന്റെ എനിക്ക് മക്കളില്ല, ഞാൻ രോഗിയാണ്, ക്യാൻസറാണ്, അള്ളാഹുവെ എനിക്ക് നല്ല പരീക്ഷയിൽ ഉന്നതമായ വിജയം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട സംഖ്യയുടെ അത് എത്രയായാലും കുഴപ്പമില്ല, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട സംഖ്യയുടെ. അപ്പൊ അതേപോലെ കവറ് നാളെ വരുമ്പോ കവറും അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സദഖയാണ് കവറും. എന്തുകൊണ്ട് ഈ ബക്കറ്റും കവറും അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ കാരണം എന്തുകൊണ്ടാ? അതിന്റെ കാരണം അത് ഞാനും എന്റെ റബ്ബും അല്ലാതെ വേറൊരാള് കാണൂല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ മദ്രസന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആരാ ഒരു 10,000 തരാൻ? ഒരുപാട് ആളുകൾ തയ്യാറുണ്ടാവും.
പക്ഷെ അത് കുറെ ആളുകൾ കാണും, അത് സ്വീകരിക്കും. പക്ഷെ ആ കാണുന്നതിനിടയിൽ നമ്മുടെ നീയത്തിൽ എന്തെങ്കിലും ഒരു പിശക് വന്നു പോയാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എന്നാൽ ഇതെങ്ങനെയല്ല, ആരും കാണാത്ത സ്വതൊക്കെയാണ് ബക്കറ്റും കവറൊക്കെ. അള്ളാഹു ഞാൻ, നമ്മുടെ ഭാര്യമാർ പോലും അറിയില്ല, മക്കൾ അറിയില്ല, ഭർത്താക്കന്മാരറിയില്ല. അതുകൊണ്ട് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വതക്ക ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട സംഖ്യ സ്വതക്ക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നന്നായി പഠിപ്പിക്കുക. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. രണ്ട്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ. മൂന്ന്, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പഠനം നടത്തണം എന്നാ പറഞ്ഞത്. മൂന്നാമത്തേത്, ഒന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ, രണ്ട് നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ, മൂന്നാമത്തേത് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. ഖുർആൻ ഗവേഷണത്തിനും റിസർച്ച് ചെയ്യാനും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആനിൽ പല സ്ഥലം. ഏകദേശം 70 സ്ഥലങ്ങളിൽ കൈഫ 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 എന്ന ആ ഒരു പദം കാണും. കൈഫ എന്ന പദത്തിനർത്ഥം തന്നെ എങ്ങനെ ഞാൻ അതിനെ സൃഷ്ടിച്ചു, നിങ്ങൾ പഠനം നടത്തു. നിങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒട്ടകങ്ങൾ കാണുന്നില്ലേ, ഞാൻ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ്? ഉത്തരവില്ല. അപ്പൊ ഉത്തരം നമ്മൾ കണ്ടെത്തണം. റിസർച്ച് ചെയ്യാനുള്ള അവസരം തരാണ്. കാണുന്നില്ലേ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ആകാശങ്ങൾ ഉയർന്നു നിൽക്കുന്നതും അതേപോലെ ഭൂമി പരന്നു കിടക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് കാണുന്നില്ലേ, അതെങ്ങനെ പരന്നു, അതെങ്ങനെ നിവർന്നു, അതെങ്ങനെ ഉയർന്നു. ഇതൊക്കെ പഠനം നടത്താൻ, റിസർച്ച് ചെയ്യാൻ അള്ളാഹു നമ്മൾ കിട്ടുതരാൻ. അപ്പൊ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഗവേഷണം നടത്തുന്നതിനെയും പഠിക്കുന്നതിനെയും നന്നായി പ്രോത്സാഹിപ്പിച്ച മതമാണ്. അപ്പൊ നമ്മുടെ സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു പെണ്ണാണെങ്കിൽ അവരുടെ പഠനം നിർത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണ്ട. അവൾക്ക് നിക്കാഹ കഴിപ്പിച്ചു കൊടുക്കാം. 18 അവളെ നിക്കാഹ കഴിപ്പിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ അവളെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ. ഈ പഠിക്കാൻ പോകുന്നവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയല്ല, പഠിക്കാൻ പോകുന്നവരൊന്നും മോശമല്ല. ആരാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണ്. ആരാ പറഞ്ഞത് പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണെന്ന്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള മക്കളൊക്കെ നല്ലവരാണോ? പഠിക്കാൻ പോകുന്നവർ മോശക്കാരാണെങ്കിൽ സ്വന്തം വീടിനകത്തുള്ള മക്കളൊക്കെ നല്ലവരാണോ? അങ്ങനെ ഒരു ധാരണയും വേണ്ട. പഠിക്കാൻ പോകുന്ന മക്കൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അവരവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാം കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്തലങ്ങളിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്ന്. വീട് വിട്ടാൽ ബസ് സ്റ്റാൻഡ് മുതൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ വഴിയോരങ്ങളിൽ ആരൊക്കെ എവിടെ എങ്ങനെയൊക്കെ കാത്തിരിക്കുമെന്ന് കോളേജിൽ പോയി പഠിച്ച ഒരു പെൺകുട്ടിക്കറിയാം. അവള് മക്കളെ വളർത്തുമ്പോൾ ആ ഒരു രീതിയിൽ നിയന്ത്രണത്തോടെ വളർത്താൻ അവർക്കറിയും. എന്നാൽ സ്കൂളിന്റെ പടി കയറാത്ത ഒരു ഉമ്മയ്ക്ക് എന്തറിയാനാ എന്താ കോളേജിൽ നടക്കുന്നത്? അവര് കൃത്യമായി ഞായറാഴ്ച പോലും നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്താണ് കാരണം? സ്പെഷ്യൽ ക്ലാസ് ആണ്. എവിടെ സ്പെഷ്യൽ ക്ലാസ് എന്നറിയോ? തിയേറ്ററുകളിൽ സ്പെഷ്യൽ ക്ലാസ്. നമ്മുടെ മക്കളൊക്കെ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെയാണ്. സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ചൂരിദാർ മാറ്റൊരു പെൺകുട്ടി. ഒരു പെൺകുട്ടിയോട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ലാതെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചതാണത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയമാണത്. സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം മാറ്റാൻ പാടില്ല, അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത്. അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റൈലുകളിൽ പോയി
ഏതെങ്കിലും ടെക്സ്റ്റൈലുകളിൽ പോയി, അതേപോലെ ഹോട്ടലുകളിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയി വസ്ത്രം മാറുമ്പോൾ അവിടെ ഹിഡൻ ക്യാമറ പോലെയുള്ള ക്യാമറകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ, അപകടങ്ങൾ പതിയിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വസ്ത്രം പുറത്തു പോയി മാറ്റാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലാ യദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലാ യഖ്ഉദു അലാ മാഇദതി യുശ്റബു അലൈഹൽ ഖം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅതിൻ ലൈസ മഅഹാദു മഹ്റം ഫഇന്ന ഫാലിഫഹുമ ശൈത്താൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹുവിനെ കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാൾ, ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ കയറാൻ പാടില്ല, നഗ്നരായി കുളിക്കാൻ പാടില്ല. അത് സ്വന്തം വീട്ടിലെ ബാത്റൂം ആണെങ്കിലും ശരി, സ്വന്തം വീട്ടിലെ ബാത്റൂം, ഇനി ഏതെങ്കിലും ഹോട്ടലുകളിൽ പോയി അവിടുത്തെ ബാത്റൂം, എന്താ കാരണം, വേണ്ട, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ പോണ്ട, കറാഹത്താണ്. അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വീടിന്റെ പുറത്ത്, ഇനി വീട്ടിലാണെങ്കിൽ വരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. എത്രയോ ആളുകളാണ് ലഹരിയുടെ അഡിക്റ്റായ മക്കൾ, സ്വന്തം മാതാവിന്റെ രഹസ്യഭാഗങ്ങൾ വരെ യാതൊരു മടിയുമില്ലാതെ ക്യാമറകളിലൂടെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ നമ്മൾ വായിച്ചത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. കഞ്ചാവും ലഹരിയും തലക്ക് കയറി, സ്വന്തം മാതാവ് മകന്റെ ഗർഭം പേറിയവരുണ്ട്, പിതാവിന്റെ ഗർഭം മക്കൾ പേറിയവരുണ്ട്. ഇതൊക്കെ വളരെ സരളമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മത എന്നോണം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നഗ്നരായി കുളിക്കാൻ പാടില്ല, ഔറത്ത് മറക്കാതെ കുളിക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും പൊതു ബാത്റൂമുകളിലേക്ക് കയറുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് ഷഫീഉന റസൂലുള്ളാഹ്. പിന്നെ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാൾ, ഫലാ യുദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം, നമ്മുടെ ഭാര്യമാരെ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. പൊതു ടോയ്ലറ്റുകൾ പോലും ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ബാത്റൂമുകളിൽ നമ്മൾ പോവാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ഹിഡൻ ക്യാമറകളുടെ കഥകൾ കേൾക്കാറുണ്ട്. ഷോപ്പിംഗ് മാളുകളിൽ വസ്ത്രം ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഫീഡിംഗ് റൂമുകളിൽ, ബാത്റൂമുകളിൽ, ഹോസ്പിറ്റലുകളിൽ, അപ്പൊ ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഇതൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാം. നിങ്ങൾ അങ്ങനെ കയറുമ്പോ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് നിങ്ങളുടെ ഔറത്തൊക്കെ വെളിവാവാത്ത രീതിയിൽ സൂക്ഷ്മത കാണിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വായിച്ചോ എന്നറിയില്ല, ബ്ലൂ ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകളിൽ വെച്ച്, ഹിഡൻ ക്യാമറകൾ സ്കൂളുകളിൽ, ബീച്ചുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, തിയേറ്ററുകളിലൊക്കെയുള്ള നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഈ അഴിഞ്ഞാട്ടങ്ങൾ ഹിഡൻ ക്യാമറകളിലൂടെ ഒപ്പിയെടുത്തിട്ട് അത്തരം വീഡിയോകളാണ് ബ്ലൂ ഫിലിമിന്റെ സൈറ്റുകളിലുള്ളത്. അത് കാണാനാണ് ആളുകൾക്ക് താല്പര്യം. മറ്റേ പൈസ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, സാലറി കൊടുത്ത് സെക്സ് അഭിനയിക്കുന്ന ഈ നടീ നടന്മാരെക്കാളും താല്പര്യം ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകൾ കാണാനാണ് എന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇനി ഹോസ്പിറ്റലിൽ പോയാല് ഭാര്യക്കോ ബാത്റൂം ഉപയോഗിക്കണം, അവിടെ സൂക്ഷ്മത നല്ലതാണ്, അവിടെ സൂക്ഷ്മത നല്ലതാണ്. മുഖം മറക്കുന്നത്, അതുപോലെ തന്നെ ഔറത്ത് വെളിവാവാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നതൊക്കെ നല്ലതാണ്. ഇല്ലെങ്കിൽ അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നാണ് ഈ മഹത്തായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.